ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ കൊറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ഫ്ലാറ്റിലാണ് ഉള്ളത് അല്ലേ. ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. ഒരുപാട് പേര് ചോദിച്ചിരുന്നു, ഒരുപാട് പേര് ചോദിച്ചു, ഒരുപാട് പേര് പ്രാർത്ഥിച്ചു. നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു മെയിൻ ആയിട്ടുള്ള സ്കാനിങ് ഉണ്ടെന്ന് പറഞ്ഞു. 19-ാം തീയതി സ്കാനിങ് പറഞ്ഞായിരുന്നു, കാരണം കഴിഞ്ഞ നമ്മൾ ഹോസ്പിറ്റലിൽ മാറിയായിരുന്നല്ലോ. അപ്പം നമ്മൾ ഓർത്തു ആ ദിവസം സ്കാൻ ചെയ്യുന്ന ഓർത്തെ. അപ്പൊ 19-ാം തീയതി ഇന്നാണ് നമ്മളോട് പറഞ്ഞു വരാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു നമ്മൾ. കാരണം അനോമല സ്കാനിങ്ങിൽ നമ്മള് പറയാതിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. പറയാതിരുന്നു പറഞ്ഞാല് ഒരുപാട് എങ്ങനെയാണെന്ന് അറിയത്തില്ല, എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒരുപാട് പേര് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ഈ അനോമല സ്കാനിങ്ങിൽ നിങ്ങൾ പറഞ്ഞൊരു കാര്യം. അപ്പൊ അത് നമ്മൾ അന്നും പറഞ്ഞില്ലായിരുന്നു അല്ലേ. നമ്മൾ എന്താണ് വീഡിയോയില് നമ്മള് പറഞ്ഞില്ലായിരുന്നു. നമുക്കത് പിന്നെ പറയാമെന്നാണ് നമ്മള് പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്കുണ്ടായിരുന്ന ഒരു എന്താണ് അനോമലി എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് അല്ലേ 5th മന്ത് നമ്മളെ സ്കാൻ ചെയ്യാൻ നമ്മളിവിടെ കട്ടപ്പനയുള്ളൊരു ഹോസ്പിറ്റലിലാണ് പോയത്. അവിടുന്ന് നമ്മള് ഒന്നും തന്നെ നമുക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ ഈ സ്കാനിങ്ങിന്റെ സമയത്ത് എനിക്കിതിനെ കുറിച്ച് അങ്ങനെ അറിയത്തില്ല. നമുക്ക് നമ്മളതിന് ടെൻഷൻ അടിക്കുന്ന ഒരു ടെൻഷൻ അടിക്കാറില്ലായിരുന്നു. കാരണം നമ്മൾ ആദ്യത്തെ പ്രാവശ്യം പോയപ്പോഴും സ്കാൻ ചെയ്ത് തിരിച്ചു വന്നു. രണ്ടാമത് പോയപ്പോഴും പെട്ടെന്ന് അങ്ങനെ തിരിച്ചു വന്നു. മൂന്നാമത്തെ സ്കാനിങ്ങിന് പോയപ്പോഴാണ്, അത് അനോമല സ്കാൻ 5th മന്ത് സ്കാനിങ്ങിന് പോയപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഉണ്ടായെന്ന് പറഞ്ഞാൽ ഓൾറെഡി അതിനകത്ത് ഉണ്ടായിരുന്നതാണ്, പ്രശ്നങ്ങൾ ഉണ്ടായതല്ല. ആ സമയത്താണ് നമുക്ക് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെന്നറിഞ്ഞത്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ അത് ഫേസ് ചെയ്യണം എന്ന് ഒരുപാട് പേര് പറഞ്ഞു. ഇതൊക്കെ സ്വാഭാവികം, നോർമൽ ആണ് എന്ന് പറഞ്ഞു. എന്നാൽ പോലും ഒരുപാട് ഇത് നമ്മൾ ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് എന്താണെന്ന് ചോദിച്ചവരോട് നമ്മൾ വീഡിയോ വിളിച്ച് ഫോൺ വിളിച്ചവരോട് നമ്മൾ കറക്റ്റായിട്ട് കാര്യം പറഞ്ഞു. ഇപ്പോഴും നമ്മൾ പറഞ്ഞില്ല കാര്യം എന്താണെന്ന്, നമ്മൾ പരിചയം എടുത്തുകൊണ്ട് പോകുന്നില്ല. ഈ എന്ന് പറഞ്ഞത് അതായത് 5th മന്ത് സ്കാനിങ്ങില് നമ്മുടെ കുഞ്ഞിന്റെ ബ്രെയിനില് കൊറോയിഡ് പ്ലെക്സസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഒരു മുഴയല്ല 3 മുഴകളായിരുന്നു തടിപ്പ്. ഡോക്ടർ പറഞ്ഞത് സാധാരണ ഒരെണ്ണമാണ് കാണുന്നത്, ബയലാറ്ററൽ കാണിച്ചുകൊണ്ട് ഡോക്ടർക്ക് ഒരു ഇവിടെ റിപ്പോർട്ട് വന്നത് ഫ്യൂ കൊറോയിഡ് പ്ലെക്സസ് സിസ്റ്റം എന്നാണ് പറഞ്ഞത്. അത് ലാർജ് മെഷറിംഗ് എന്നാണ് കഴിഞ്ഞത്. സിംഗിൾ ആണെങ്കിൽ അതിനെ അവര് കെയർ ചെയ്യാറില്ല, ഡോക്ടർ എന്ന് പറഞ്ഞത് കെയർ ചെയ്യാറില്ല. അത് അങ്ങനെ വിട്ടുകളയുള്ളൂ സാധാരണ. അതിങ്ങനെ സമയത്ത് ഇങ്ങനെ സിംഗിൾ ആണ് ഡോക്ടർ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബയലാറ്ററൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഡോക്ടർക്ക് ഒരു ഇത് വന്നപ്പോ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വെച്ചിട്ടാണ് നമ്മള് ഡോക്ടർ എന്ന് പറഞ്ഞത്. രണ്ടിടത്തുണ്ട്, ഈ അമൃതയിലുണ്ട്, എറണാകുളം അമൃതയിലുണ്ട്, പിന്നെ കോട്ടയത്ത് എവിടെയോ ഉണ്ട്. ഡോക്ടർക്ക് അറിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ വിളിച്ച് രണ്ടിടത്ത് വിളിച്ചു ചോദിച്ചപ്പം നമുക്ക് ഏറ്റവും അടുത്തൊരു ദിവസം കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ ഇന്നും സ്കാൻ ചെയ്ത് രണ്ടാമത്തെ ദിവസം നമുക്ക് വീണ്ടും അതിനെ കുറിച്ച് അറിയുവാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു നമ്മൾ വീണ്ടും ചോദിച്ചപ്പോ അവര് പറഞ്ഞു സന്തോഷമല്ലേ. അപ്പൊ ഈവൻ നമ്മൾ അങ്ങനെ വിചാരിച്ചു വന്നിട്ട് ഈ സ്കാനിങ്ങില്, അതായത് നമ്മൾ ആദ്യം ചെയ്ത സ്കാനിങ്ങിൽ എന്തെങ്കിലും കുഴപ്പമാണെന്ന് പറഞ്ഞു നമ്മൾ വീണ്ടും നമ്മള് കുറെ നമ്മൾ ഓർത്ത് വേറെ എവിടെയുണ്ട് ഒന്നുകൂടെ ചെയ്യാന്ന് ഓർത്തു. ഇപ്പൊ നമ്മൾ പിന്നെ കുറെ പേര് വിളിച്ചു പോയി എങ്കിലും അത് അടുത്ത ഒരു ദിവസം നമുക്ക് കിട്ടുന്നില്ല. കാരണം നമ്മളൊരു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ചെല്ലാൻ പറഞ്ഞത്. അപ്പോഴും അങ്ങനെ പറഞ്ഞു. അപ്പൊ നമുക്കത് വീണ്ടും ടെൻഷൻ ആവുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ ഒരു വേറൊരിടത്ത് പോയി സ്കാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അതിനെ ഇതിനെ കുറിച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു കുഴപ്പമില്ലെന്നാണ് നമ്മൾ പറഞ്ഞില്ല. സ്കാനിങ് പറഞ്ഞു പോയി ചെയ്തു. നമ്മൾ പോയി ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും അവരതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു കുഴപ്പമില്ല. അതായത് ഇപ്പോഴത്തെ ഒരു നമുക്ക് കിട്ടിയേക്കുന്നത് ഇന്ന് ഇവിടെ ചെയ്ത അതേപടി. അതായത് വ്യത്യാസമുണ്ട്, വെയിറ്റ് വ്യത്യാസം, അങ്ങനത്തെ വ്യത്യാസം. അതായത് നമുക്കൊരു ഇത് ഉറപ്പില്ല എന്താണ് സംഭവം. ഈവൻ അന്ന് നമ്മൾ അടിച്ച ഇതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇത് നമ്മൾ അടിക്കുന്ന ടെൻഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം. കാരണം അന്ന് നമ്മൾ വൈകിട്ട് ഫുഡ് പോലും കഴിച്ചില്ല എന്ന് കാരണം ആ ഒരു അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോയത്. അപ്പൊ ഇന്ന് നമ്മള് ഫീറ്റൽ ലോഞ്ച് ചെന്നു. അപ്പൊ നമ്മളെ ചെയ്ത് ചെന്ന് കഴിഞ്ഞപ്പോഴും ഡോക്ടർ ഞാൻ സ്കാൻ ചെയ്ത് ഹാർട്ട് കയറ്റി കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിളിച്ച് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഞങ്ങൾ മൂന്നുപേരാണല്ലോ പോയത്, ചേട്ടായി ഞാനും ഞങ്ങൾ മൂന്നുപേരെ പോയത്. അപ്പം എന്നെ വിളിച്ച് വിളിച്ച് എന്നിട്ട് ഞാനത് ശ്രദ്ധിക്കുന്നില്ല. അപ്പം
കൂടെ ഉണ്ടായിരുന്ന നേഴ്സാണ് പറഞ്ഞത്, വിളിച്ച നേഴ്സാണ് പറഞ്ഞത് ചേട്ടായിയുടെ വരാൻ പറഞ്ഞ്. അപ്പൊ കൂടെ ഉള്ളതാണെന്ന് വെച്ചിട്ട് ചേട്ടായി കയറി വരാൻ പറഞ്ഞു. ചേട്ടാ ഈ സ്കാൻ ഇതെല്ലാം അവർ ഡോക്ടർ ഇങ്ങനെ ഇത് കാണിച്ചു തരും, അതായത് ഇന്ന സ്പൈനൽ കോഡ് അത് എന്നൊക്കെ പറഞ്ഞു. കാരണം അപ്പം ഞാൻ അതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല, കാരണം കയറി ചെന്നപ്പോൾ വാവ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ആ അങ്ങോട്ട് നോക്കണം, അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോഴും നമ്മളില്ല എന്നുള്ള ഞാൻ സന്തോഷത്തിന്റെ ഹർച്ചിലായിരിക്കാം, അത് അറിയാലോ. അപ്പൊ ഇത്രയും സങ്കടപ്പെട്ടിട്ട് അപ്പം ഉണ്ട് എന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞു. അതൊന്നും പേടിക്കാനില്ല, ഉണ്ട്, ഉണ്ട്. അപ്പം ഡോക്ടർ അന്ന് പറഞ്ഞത് അന്ന് നമ്മൾ ചെയ്തതിന്റെ അകത്തുള്ള റിപ്പോർട്ടാണ്, സിംഗിൾ സിസ്റ്റ് സീലിംഗ് ദി റൈറ്റ് കൊറോയിഡ് പ്ലെക്സസ് മെഷറിംഗ് 6.6 അങ്ങനെ അതിന്റെ മെഷർമെന്റ്. അതെ, റൈറ്റ് സൈഡില് ഒരു സിസ്റ്റ്, അതായത് 6.6 × 9.3 mm ഉള്ള ഒരു സിസ്റ്റ് റൈറ്റിലും, 2 cysts seen in the left coroid plexus measuring left 5.2 × 3.3 × 2.4 നമുക്ക് ഇതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി നമ്മളോട് നമ്മുടെ കൂടെ പ്രാർത്ഥിച്ച് ഒരുപാട് പേര്, നിങ്ങൾ പേടിക്കണ്ട, കാരണം ഒരുപാട് പേര് വിളിച്ച് ആ സമയത്ത് നമ്മൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞു നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ അവരുടെ റിലേറ്റീവ്സിന് ഈവൻ സ്വന്തമായിട്ടുള്ളവർക്ക് അവരുടെ ചിലപ്പോൾ അവരുടെ സ്വന്തം എക്സ്പീരിയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മോട് പറഞ്ഞത്, നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ വന്ന് പറഞ്ഞത് നമ്മോട് പറഞ്ഞത് പേടിക്കാനൊന്നുമില്ല, ഈവൻ എൻ്റെ ഒരു ഇതായിരുന്നെങ്കിൽ, അതായത് ലേഡി ഡോക്ടറാണ് എൻ്റെ ഇതായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പറഞ്ഞു, കാരണം ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ട്. അപ്പം നിങ്ങളൊന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇത് അറിയത്തില്ലല്ലോ, അപ്പൊ ഡോക്ടർ പറഞ്ഞാലും നമുക്കൊരു പ്രശ്നമുണ്ടോ. അപ്പൊ ഡോക്ടർ അന്ന് പറഞ്ഞു 28-ാമത്തെ ആഴ്ചയിൽ ഒന്ന് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അവിടുന്ന് നമ്മൾ ഡോക്ടറോട് അന്ന് ചോദിച്ചു ഇവിടെ വരണമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഭയങ്കര നമുക്ക് ഭയങ്കര ഞങ്ങൾ വരുവാണെങ്കിൽ ഹാപ്പിയാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ അവിടുന്ന് ഹോസ്പിറ്റലിൽ മാറി ഇവിടെ വന്ന് ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കാര്യം പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പൊ വേണ്ട, നമുക്കൊരു 2 ആഴ്ച കഴിഞ്ഞ് ചെയ്യാം. അന്നാണ് നമ്മളത് 2 ജൂലൈ 19-ാം തീയതി 4-ാം തീയതി നമ്മൾ സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഇന്നത്തെ സ്കാനിങ് വന്നു ഒരു, അതായത് അങ്ങനെ ഒരു സംഭവം ഈവൻ ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പം അറ്റ് അറിഞ്ഞപ്പോ ഉണ്ടായ സന്തോഷം, ആ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമ്മളൊരു നമ്മുടെ കൂടെ പ്രാർത്ഥിച്ച് ഒരുപാട് പേരുണ്ട്, ഞങ്ങൾ മാത്രമല്ല നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുപാട് പേരുണ്ട്. അപ്പം ആ പ്രാർത്ഥന ഇനിയും വേണം, കാരണം ഓരോ പുതിയ പുതിയ, അതായത് ഒത്തിരി ഒന്നുമില്ല, ചെറുതായിട്ട് അതായത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമല്ലോ, അപ്പം അത് നോർമലാണ്, എല്ലായിടത്തും എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ്, അപ്പം ആ ഒരു ഇതുണ്ട്. പക്ഷെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ, അതായത് വെയിറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടുണ്ട്, ഒരു പ്രശ്നവുമില്ല, പേടിക്കേണ്ടതായിട്ടുള്ള അങ്ങനെ വേറെ ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല, നോർമലായിട്ട്. പിന്നെ കൈക്ക് വേദന, ഞങ്ങൾ ഇന്ന് പറഞ്ഞിട്ട് കൈക്ക് വേദനയൊക്കെ പറഞ്ഞു കുഴപ്പമില്ല, ആരെങ്കിലും പുറത്തു വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഇത് ചെയ്യാന്ന് പറഞ്ഞു, ഞാൻ കാണിക്കാന്ന് പറഞ്ഞു, അതൊന്നും പേടി കുഴപ്പമില്ല. അപ്പം അത് അപ്പം ഡോക്ടറോട് ചോദിച്ചു, ആ ചോദിച്ചു ഇത് ഇതിൻ്റെ ഇതിൻ്റെ ഇതായിട്ട് വരുന്നതാണെന്ന്. ഇപ്പം ഡോക്ടർ പറഞ്ഞു അതറിയത്തില്ല, അപ്പം നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ അനുഭവിച്ച അത് ഇത്രയും നാളും ഈ 5-ാം മാസം തൊട്ട് ഈ സമയം വരെ നമ്മൾ ഞങ്ങൾ അനുഭവിച്ച ഒരു നമ്മൾ കടന്നു പോയ ഒരവസ്ഥ ഉണ്ടല്ലോ, അതും അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുപോലെ അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം വേറൊരാളോട് പറയാൻ പോലും നമുക്ക് പറഞ്ഞൊന്നും ഇതാകാൻ പോലും പറ്റില്ല. അന്ന് വേണോ വേണ്ടോ പറയണോ വേണ്ടോ എന്നൊക്കെ ചോർത്തു. അപ്പൊ പിന്നെ ഒരുപാട് പേര് വിളിച്ച്, അതായത് ഈവൻ ഇങ്ങനെ ഈ കാരിങ് ആയിട്ടുള്ള ആൾക്കാർ വിളിച്ച് ചോദിച്ചു എന്താണ് ചേച്ചി പ്രശ്നം, അതായത് വാ കുറെ പേര് വിളിച്ചോട്ട് ഈവൻ പറയുന്നത് എന്താണ് അറിയുകയാണെങ്കിൽ, അതായത് ഈ സ്കാനിങ്ങിൻ്റെ എന്താണ് പറഞ്ഞത്, എങ്ങനെയാണ് ഇതിനെ കുറിച്ച് ഈ ഇങ്ങനെയുള്ള ആൾക്കാരാണ്, അതായത് ഈ ക്യാരിങ് ആയിട്ടുള്ള പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ വീഡിയോ കണ്ടിട്ട്, കാരണം അവർ സെർച്ച് ചെയ്യുള്ളു, കാരണം ഇവൻ നമ്മൾ പോലും സെർച്ച് ചെയ്യും ഈ സംഭവം എന്താണെന്നുള്ളത്. കോംപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഒരു വീഡിയോ, അതായത് അനോമലി സ്കാനിങ് എന്ന് കാണിക്കുമ്പോൾ അവർ കുറെ പേര് വിളിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈവൻ, അതായത് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞവരൊക്കെ ഉണ്ട്, ആദ്യത്തെ സ്കാനിങ് കഴിഞ്ഞവർ പോലും നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, കാരണം നമുക്ക് കാരണം ഒരു സൊല്യൂഷൻ, അതായത് കുഴപ്പമില്ല എന്ന് ഒരാൾ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അതാണ്. അപ്പം നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണത്, കാരണം നമ്മൾ ഇതുപോലെ തന്നെ
ഒരുപാട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ നോക്കി എങ്ങനെയാണ് സംഭവം, എന്താണ് സംഭവം എന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വരെ കുഞ്ഞുണ്ടാവുമ്പോഴും ഈ ഒരു ഡിഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് കുഞ്ഞിന്റെ ഷേപ്പ് മാറി, തലയുടെ ഷേപ്പ് മാറി വരാം, കുഞ്ഞിന് വേറെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാം, ചിലപ്പം ഈ ഒരു സംഭവം മറ്റ് ഓർഗൻസിലേക്കും കൂടി സ്പ്രെഡ് ആകും. അല്ല, അന്നേരം ഡോക്ടർ പറഞ്ഞായിരുന്നു, അതായത് വേറെ ഒരു കുഴപ്പമില്ല, അങ്ങനെ ഒരു ഇതിലേക്ക് ഇങ്ങനെ പോകുന്നില്ല. പിന്നെ നമുക്ക് ഒരു ഇതാണല്ലോ എല്ലാവർക്കും ഈ ഒരു ടെൻഷനും, അതായത് ഈ ഒരു കാര്യത്തിന് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ 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 നടക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. കാരണം പുറത്തൊക്കെ ആണെങ്കിൽ പിന്നെ വേറെ പ്രത്യേകം അതാണ് എന്റെ ഇത്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഇത് ശരിക്കും അറിയേണ്ടിയിരുന്നില്ല, അറിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, നമുക്ക് ഇതിനൊരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അറിയണ്ടായിരുന്നു, അറിഞ്ഞെന്തിനാ നമ്മൾ ഇങ്ങനെ കുഞ്ഞു വെളിയിൽ വരുമ്പോ വരെ നമ്മൾ ടെൻഷൻ അടിക്കണ്ടേ, നമ്മുടെ ലൈഫ് ടെൻഷൻ അടിച്ച് തീരുവല്ലേ. മെയ് 1st നമ്മൾ പോയി സ്കാൻ ചെയ്തു, അന്ന് ആ ഒരു ദിവസം അനുഭവിച്ചതെന്ന് പറഞ്ഞാൽ അത് അന്നത്തെ ദിവസം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് രണ്ടു ദിവസം യൂസ്ഡ് ആയി, പിന്നെ കുഴപ്പമില്ലാതെ. പിന്നെ നമ്മള് ഒരു ടെൻഷൻ ഒഴിവായിരുന്നു പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി സ്കാൻ ചെയ്തത്, അതായത് കോട്ടയത്ത് പോയി സ്കാൻ ചെയ്തു. എന്നാലും ടെൻഷൻ ഉണ്ട്, അപ്പൊ ഉണ്ട്. പക്ഷെ എന്നാലും ഡോക്ടർ അന്ന് പറഞ്ഞത് പേടിക്കണ്ട, കുഴപ്പമില്ല, അത് നോർമലി, അത് നമ്മളിങ്ങനെ ഇതായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ചുരുങ്ങി ചുരുങ്ങി ഇല്ലാതാവും എന്ന് പറഞ്ഞു. ഇന്ന് പറഞ്ഞു അങ്ങനെ ഒരു അറ്റ് പ്രസന്റ് അവിടെ ഒന്ന് ചെയ്തു കഴിഞ്ഞപ്പോ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ സിസ്റ്റർ ഉണ്ടോ? അപ്പൊ പുള്ളി നമ്മുടെ ഡോക്ടർ, അതായത് സ്കാൻ ചെയ്യുന്ന ഡോക്ടർ ഒരു തമിഴാണ് കേട്ടോ, ഇല്ലമ്മ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് പറഞ്ഞു കേട്ടോ. അങ്ങനെ അപ്പൊ എനിക്ക് ആ ഇരിക്കുന്ന ആള് ദൈവമാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം ഞാൻ കൊന്ത മുറുക്ക പിടിച്ചേക്കുമായിരുന്നു, കൊന്ത എപ്പോ സ്കാനിങ്ങിന് പോലെ എപ്പോ ആശ്ചര്യപ്പോ നമ്മൾ കൊന്ത ഇങ്ങനെ കൈ പിടിച്ചോണ്ടാ പോവാ. അപ്പം കൊന്ത പിടിച്ചിട്ടുണ്ട്, കൊന്ത പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ നോക്കുന്നുണ്ട്, ഞാൻ സ്വർഗസ്നായ പിതാവേക്ക് ചെല്ലാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മറന്നു പോവാണ് കുറച്ച് ചെല്ലി കഴിയുമ്പോ, പിന്നെ എന്തൊക്കെയോ പ്രാർത്ഥനകൾ ചെല്ലാൻ നോക്കുന്നു, അതും ഞാൻ മറന്നു പോകുന്നു. കുറച്ചായി കഴിയുമ്പോ ടെൻഷൻ കൊണ്ടും പേടി കൊണ്ടും പ്രാർത്ഥനയൊക്കെ മറന്നു പോവാ. പിന്നെ ഞാൻ എന്റെ മാതാവേ ഋഷിനെ ഈശ്വരൻ അങ്ങനെ മാത്രമേ പറഞ്ഞിട്ട് ഞാൻ അവിടെ കിടന്നു. കുറേ സമയം എടുത്തു സ്കാൻ ചെയ്യാൻ, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള സ്കാനിങ് ആയിരുന്നു. അപ്പം അത്യാവശ്യം പൈസയും ഉള്ള സ്കാനിങ് ആയിരുന്നു കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് ഇത് അറിയാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട്. അപ്പം ലാസ്റ്റ് എനിക്ക് ആ നേരത്ത് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഡോക്ടറെയും കൂടെ വേനക്കിനെയും കൂടെ കണ്ടപ്പോൾ സാറ് പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല, അത് മാറിയിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ആ സംഭവം പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം, അത് സന്തോഷം അങ്ങനെ കരച്ചിൽ കടന്നിട്ടോ വന്നത്, സന്തോഷം കൊണ്ടുള്ള ഒരു പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ ഉള്ള സന്തോഷം, ആ ഒരു അത്രത്തോളം വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം പിന്നെയുള്ള നമ്മുടെ പ്രവൃത്തികൾക്കാണേലും നമുക്കൊരു ഊർജമുണ്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാണല്ലോ. കാരണം അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എങ്ങനെ ഇവിടെ ഒന്ന് വന്നാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, നമ്മൾ ഇത് അറിഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ച, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി, നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾ ഇനി ഓർക്കുക. ഒരുപാട് പേര്, കാരണം പ്രാർത്ഥനയോട് എല്ലാവരും ഒരുപാട് പേര് കമന്റ് ആയിട്ട് വരുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥനയെക്കൂടെ മാറിപ്പോകുന്ന കാര്യങ്ങൾ ഉള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് ആത്മവിശ്വാസം വന്ന ഒരുപാട് പേര്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാരും ഉണ്ട്, അപ്പൊ എല്ലാരും ഉണ്ട് നമുക്കപ്പം. നമ്മുടെ ഇനിയും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ഓർക്കണം, നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും വേണം, അത് മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് ഒരു സമയമുണ്ട്, നമ്മൾ ഈ അതിന്റെ ഇടയ്ക്കും ഓരോ കാര്യങ്ങൾ വന്ന് നെഗറ്റീവായിട്ട് പറയുന്നവരുണ്ട്, അതും നമുക്ക് അത് നമ്മൾ ബാധിച്ച നമ്മൾ അതിനെന്തിനാ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ഒന്നുമില്ല, നമ്മൾ ആർക്കെങ്കിലും ആരോടെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഹർട്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുറി വെച്ചിട്ടുണ്ടെങ്കിൽ സോറി. കാരണം നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്, കാരണം ആ സമയത്ത് അപ്പൊ ആ സമയത്ത് ഒരു ഇതും കൊണ്ട് പറഞ്ഞു പോയതായിരിക്കാം അത്. കാരണം നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ എന്ന് പറഞ്ഞാൽ അതുപോലെയായിരുന്നു. ഇപ്പം ഈവൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് കുറച്ച് പേര് നമ്മോട് പറഞ്ഞ ഞങ്ങൾ പറഞ്ഞായിരുന്നു, കുറച്ച് പേര് കമന്റ് എടുത്ത്, അതായത് നമ്മൾ പേരെടുത്ത് പറഞ്ഞ് ചേർന്നുണ്ട്. കാരണം അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അത്രയ്ക്ക് മാത്രം മോശമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ ഒരുപാട് ഇതായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാവും. ചിന്തിച്ചാൽ മതി. അപ്പൊ അങ്ങനെ നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ പേര് പേര് അപ്പൊ അവരോട് ദയവായിക്കാൻ മനസ്സൊന്നും അറിയാൻ കഴിഞ്ഞാൽ തീരാറുന്ന പ്രശ്നമുള്ളത്. അപ്പൊ ഞാൻ ഈ ഫീറ്റൽ ലോഞ്ചിലൊക്കെ സ്കാനിങ്ങിന് ഞാൻ ആ ടേബിളിൽ കിടക്കുമ്പോൾ ഞാൻ എന്നെ വിറച്ചിട്ട്
അപ്പൊ ഡോക്ടർ കൊടുത്തു എ സി ഉള്ളത് കൊണ്ട് തണുത്തിട്ട് അതിന് എ സി ഓഫ് ചെയ്യിപ്പിച്ചു. എ സി ഓഫ് ചെയ്യിപ്പിച്ചിട്ടും ഞാൻ ആ വിറച്ച് വിറച്ച് എനിക്ക് എന്നെ സ്കാൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് പേടിച്ചിട്ട്. അപ്പൊ അതുപോ എന്നോട് പറഞ്ഞു അടങ്ങി കിടന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. അതുപോലെ അതുപോലെ മനസ്സ് കൈവിട്ട് പോകുന്നൊരവസ്ഥയെ വരെ ഞങ്ങൾ രണ്ടുപേരും എത്തിയിരുന്നു. നമ്മളിപ്പം ഒരു ഇത് വേറൊന്നുമല്ല, കാരണം ഇതൊരു സന്തോഷമാണ്. കാരണം ഈ കരച്ചില് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നിങ്ങൾ അങ്ങനെയല്ല വേറെ ആരെയും സന്തോഷം വേറൊന്നുമല്ല നമുക്ക്. കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ചു അതുപോലെ ദൈവം നമുക്ക് പ്രാർത്ഥിച്ചാൽ ഉപേക്ഷിക്കില്ല എന്നുള്ളത്. കാരണം നമുക്കറിയാം, കാരണം വേറൊന്നുമല്ല, ചില ചില പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും പെട്ടെന്ന് ഒരു വാക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ വേറൊന്നും വിചാരിച്ചത്. നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പം ദയവായി ക്ഷമിക്കുക, കാരണം വേറൊന്നുമല്ല, പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങളുടെ ഓർക്കുക, ഇനിയും നിങ്ങളുടെ പ്രാർത്ഥന വേണം. കാരണം മുന്നോട്ട് നമുക്കൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ഇതെന്ന് പറയുമ്പോൾ നമുക്കതാണ്, കാരണം വേറൊന്നും ഇല്ല. പ്രാർത്ഥനയിൽ കൂടുതൽ വലിയൊരു സപ്പോർട്ട് നമുക്ക് ആർക്കും പൈസ നമുക്ക് കൊടുത്ത് എത്ര വേണമെങ്കിലും ചിലപ്പോൾ സഹായിക്കാൻ പറ്റുമായിരിക്കും അല്ലേ. പക്ഷേങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുറച്ച് പേരുണ്ടാവുക എന്ന് പറയുന്നത് അത് വലിയൊരു ശക്തിയാണ്. എത്ര രൂപ ഉണ്ടെങ്കിലും ചില സമയം നമ്മൾ ആ കയ്യിൽ ആ കാശും വെച്ച് നിസ്സഹായമായിട്ട് നോക്കിയിരിക്കേണ്ടവരില്ലേ. ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. അപ്പം വിളിച്ചവർക്കും വിളിച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞവർക്കും, കമന്റ് ആയിട്ട് പറഞ്ഞവരും, പിന്നെ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ഞങ്ങൾക്ക് ഒരുപാട് താങ്ക്സ്. അതുകൊണ്ടാണ് ഞങ്ങൾ സ്കാൻ ചെയ്ത് വന്ന് ഫുഡ് പോലെ, കാരണം കറണ്ട് ഇല്ല. കാരണം ഒരുപാട് പേര് വീണ്ടും ചോദിച്ചായിരുന്നു സ്കാനിങ് എന്താ എന്ന്. കാരണം അന്ന് ഞങ്ങളോട് നാലാം തീയതി ഞങ്ങൾ സ്കാൻ ചെയ്ത് പറഞ്ഞായിരുന്നു, സ്കാൻ ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അന്ന് സ്കാനിങ് നടന്നില്ല, 19-ാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റ് അതാണ് പറഞ്ഞത്. അപ്പൊ ഇന്നാണ് നമ്മൾ ചെയ്തത്. യാതൊരു കുഴപ്പം, അതായത് ചെറിയ ചെറിയ ഇന്നത്തെ ദിവസത്തിന്, അതായത് നമ്മൾ 8-ാം മാസം നമ്മുടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്, അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പം 19-ാം തീയതിയാണ്, 19-ാം തീയതി ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസങ്ങളാണ് അത്. അപ്പം ഇനിയുണ്ട് ഒരുപാട് പ്രത്യേകതകളാണ്, ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം ഒരുപാട് ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾക്കൊന്ന് അറിയിക്കണം, അതായത് അങ്ങനെ അതാണ്. പ്രാർത്ഥിച്ച് ഒരുപാട് പേർക്ക്, ഒരുപാട് പേരുണ്ട്, അവർക്ക് എല്ലാവർക്കും നന്ദിയുടെ എന്താ പറയുന്നത് അതറിയത്തില്ല. അപ്പം എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കുക. ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കൊറോയിഡ് പ്ലെക്സസ് സിസ്റ്റ് എന്ന് പറയുന്നത്, അത് പിന്നെ പറഞ്ഞു വേറൊന്നുമല്ല, ഈ ഒരു ചെറിയൊരു ഇതായിട്ട് വരക്കല്ലേ. നമ്മൾ ഓവറായിട്ട് ഒന്നിനെ കുറിച്ചും ടെൻഷൻ അടിക്കാതിരിക്കുക, കുറേ കാര്യങ്ങൾ അങ്ങ് മാറിപ്പോക്കോളും. കാരണം പിന്നെ ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചിട്ട്, കാരണം ഈ നമ്മൾ ഒരു കാര്യം നോക്കിക്കഴിയുമ്പം അതിൻ്റെതായ അതിൻ്റെ അടുത്തടുത്തടുത്ത് കുറേ കുറേ ചുരുങ്ങി കൊരുത്ത് കുറേ കാര്യങ്ങൾ വരും. അതും അതിന് ഓവറായിട്ട് ടെൻഷൻ അടിക്കാതിരിക്കുക. അത് മാത്രമല്ല, ഉപദേശമായിട്ട് കണക്കാക്കരുത് വേറൊന്നുമല്ല. അതായത് നമ്മുടെ എന്നോട് പറഞ്ഞു ടെൻഷൻ അടിക്കരുത് എന്ന് വിളിച്ചു പറഞ്ഞു ഒരാളെ വരും, പക്ഷെ ആരൊക്കെ പറഞ്ഞാലും നമുക്ക് ടെൻഷൻ തന്നെയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുക, എനിക്കറിയില്ല. അപ്പം പ്രാർത്ഥിച്ചു എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം ഇനിയും ഞങ്ങളുടെ പുതിയ, ഇതുവരെ ഇപ്പൊ ഈ സ്കാനിങ്ങിൽ നമുക്കിപ്പോ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, എല്ലാം നോർമലാണ് അല്ലെ. വേദനകളൊക്കെ ഉണ്ട്, അത് ഡോക്ടർ പറഞ്ഞു ഒന്നും പണ്ട് കാല കുറച്ച് ദിവസമാണ് കുറച്ച് നാൾ കൂടെ സഹിച്ചേട്ടെ എന്ന് പറഞ്ഞു. അത് കഴിയുമ്പോൾ എന്ത് വേണമെങ്കിലും അതും ഇതില്ല. അപ്പം എല്ലാവർക്കും നന്ദി. ഇത് സന്തോഷ വാർത്ത കയ്യോടെ നിങ്ങളെ അറിയിക്കാമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ്, കാരണം അതുകൊണ്ടാണ് കറക്റ്റ് സമയത്ത് തന്നെ വന്ന് വീഡിയോ എടുക്കണേ കേട്ടോ. അപ്പം കരടില്ലെങ്കിൽ വീട്ടിലെ ഉള്ള വെട്ടത്തിലിരുന്ന് എടുക്കാം എന്ന് വിചാരിച്ച് ഞങ്ങളിപ്പം എന്താ പറയാ, തിരിച്ചു പോവാണ് അല്ലെ, വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. നമ്മുടെ കുട്ടു അവിടെ തന്നെ ഉള്ളൂ, കുട്ടുവൊക്കെ അടുത്തോട്ട് ഓടി പോവാണ്. അവന് ഇന്നലെ ഫുഡ് കൊടുത്താണ്, പിന്നെ ഇതുവരെ ഫുഡൊന്നും കൊടുത്തിട്ടില്ല, കുറച്ചേറെ കൊടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഒരിക്കൽ കൂടി ഒത്തിരി 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 നന്ദി അല്ലേ.